പുത്തൻ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പൊതുവെ മടി കാരണം നമ്മൾ ആരോടും തന്നെ ചോദിക്കാറില്ല. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ എം എൻ വിജയൻ പറഞ്ഞിരിക്കുന്നത്, ചോദ്യം ചോദിക്കുന്നത് അടഞ്ഞ വാതിൽ തുറക്കാനാണ്, എപ്പോഴും ഉണർന്നിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ്, എളുപ്പത്തിൽ ഉത്തരം കിട്ടാനല്ല. ഇതുപോലെ ഈ ഒരു വാക്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്നത്തെ രുചി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഇന്ന് ടേസ്റ്റ് ടൈമിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ്, നല്ലൊരു വെജിറ്റേറിയൻ കറിയാണ്. ഈ ഒഴിച്ചു കൂട്ടാനും ഇതിൻ്റെ ഒപ്പം ഒരു മീൻ വറുത്തതും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ആഹാ, ഇന്നത്തെ ഊണ് കുശാലായി. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒഴിച്ചു കൂട്ടാൻ എന്താണെന്ന് നോക്കാം. വെള്ളരിക്കയും തൈരും ചേർത്തുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ ഈ വെള്ളരിക്ക തൈര് കറിക്ക് തൈര് ഒഴിച്ചു കൂട്ടാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വെള്ളരിക്ക വേണം. വെള്ളരിക്ക ദാ ഈ ഒരളവിൽ ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില, പിന്നെ നാളികേരം, ജീരകം, മുളകുപൊടി, തൈര്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, വറ്റൽ മുളക്, ഒരല്പം അമുൽ നെയ്യ്. ഒരു പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചെറിയ കഷ്ണത്തിനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാനിലേക്ക് ഇടുകയാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി ചേർത്തു. മൂന്ന് പച്ചമുളക് നമുക്ക് ചേർക്കാം. മൂന്ന് പച്ചമുളകും ഇനി മഞ്ഞൾപ്പൊടിയും ചേർത്ത്, സാധാരണ നമ്മൾ മോര് കൂട്ടാനൊക്കെ വേവിക്കുന്നത് പോലെ തന്നെയാണ്, മഞ്ഞൾപ്പൊടിയും ചേർത്ത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളരിക്ക, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി ഇത്രയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കണേ. ഒരുപാട് വെള്ളം വേണ്ട, നമുക്കിനി അരപ്പൊക്കെ തയ്യാറാക്കി ചേർക്കണം. അതുപോലെ തന്നെ നമ്മൾ തൈരും ഒഴിക്കുന്നുണ്ട്, അപ്പം പിന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളരിക്കയാണെങ്കിൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുകയാണ്, ശകലം, ഒരുപാട് വേണ്ട. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വെന്ത് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം ചുരണ്ടിയത്, അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, ചെറിയ ജീരകം, നാല് ചുവന്നുള്ളി. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടാണ് വേവിക്കണത്, എന്നാലും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് അരയ്ക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ, മഷി പോലെ നമുക്ക് അരച്ചെടുക്കണം. നല്ലതുപോലെ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ജീരകവും ഒരു നാലല്ലി ചുവന്നുള്ളിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നാളികേരവും ചേർത്താണ് അരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ടുണ്ട്, നമുക്കിനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം മുളക് പൊടി കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി തീ നല്ലതുപോലെ കുറച്ച് വെച്ച ശേഷം എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ഈ കറി ഇനി തിളക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. വെള്ളരിക്ക കറി ദാ റെഡി ആക്കിയിട്ടുണ്ട്.
ബബിൾസ് വന്നു തുടങ്ങി. നമുക്ക് കറി ഇറക്കാം. ഇനി മറ്റൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി വട്ടത്തിൽ മുറിച്ചെടുക്കണം. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം അമുൽ നെയ്യ് ആഡ് ചെയ്യാം. ചെറിയുള്ളി എല്ലാം വട്ടത്തിൽ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉള്ളി മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ചേർക്കുകയാണ്. നമ്മൾ ശരിക്കും മോരുകൂട്ടാൻ വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ വെള്ളരിക്ക തൈര് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മോരാണെങ്കിൽ നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കും. ഇത് പക്ഷേ നമ്മൾ ആ കട്ട തൈര് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വെള്ളരിക്കയൊക്കെ വെന്ത് വറ്റിയിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി അരപ്പും തൈരും ഒക്കെ ചേർക്കുക. പിന്നെ നമ്മൾ മോരൂട്ടാൻ വെക്കുമ്പോൾ ഇത് നല്ലതുപോലെ വറ്റുമൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് ആ തിള വന്നു കഴിയുമ്പോൾ തന്നെ അതിലേക്ക് അരപ്പിടാവുന്നതാണ്. അതിനുശേഷം ആ തൈര് അങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി മൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. വറ്റൽമുളക് ഇടാൻ പോവാണ്. ഇനി ഒരു നുള്ള മുളക് പൊടി ചേർക്കുകയാണ്. അങ്ങനെ രുചികരമായ വെള്ളരിക്ക തൈര് കറി ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ വറവ് നമുക്ക് ആ കറിയുടെ മേലിലേക്ക് ഒഴിക്കാം. ശരിക്കും ഈ കറി ഒരു മൺകലത്തിലോ മൺചട്ടിയിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ കുറേയും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ നമുക്ക് മൺചട്ടി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പാനിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ മൺചട്ടിയോ മൺകലമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ തന്നെ ഇത് കുക്ക് ചെയ്യണം. നമുക്ക് നല്ല ചോറും പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉഗ്രൻ കറിയാണിത്. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു കഷ്ണം വെള്ളരിക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് തപ്പി അലയേണ്ട കാര്യമൊന്നുമില്ല. ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. വെള്ളരിക്ക തൈര് കറി തയ്യാറാക്കുന്ന വിധം: ഒരു പാനിലേക്ക് വെള്ളരിക്ക, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുക. ഇനി അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായി അരമുറി നാളികേരം, ഒരൽപ്പം ജീരകം, 4 അല്ലി ചുവന്നുള്ളി, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. തിളച്ചു വരുന്ന വെള്ളരിക്ക കൂട്ടിലേക്ക് ഈ അരപ്പ് ചേർക്കാം. അരപ്പ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും 1 നുള്ള് മുളകുപൊടിയും ചേർത്ത് ഇളക്കാം. തിള വരുന്നതിന് മുമ്പായി അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. വറുത്തിടുന്നതിനായി എണ്ണ ചൂടാക്കി അതിലേക്ക് ചുവന്നുള്ളി, കടുക്, കറിവേപ്പില, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഈ വറവ് വെള്ളരിക്ക തൈര് കറിയിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണ് ഗംഭീരമാവട്ടെ. അടുത്ത ഒരു റെസിപ്പിയുമായി ഞാൻ ദാ ഉടനെ വരുന്നതാണ്. ആരും എങ്ങും പോകരുത്. ഞാൻ തിരിച്ചെത്തുന്നതുവരെ കാത്തിരിക്കുക. ഇപ്പോൾ കണ്ട ശേഷം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമല്ലോ. നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് ടൊമാറ്റോയും പനീറും ചേർത്തിട്ടുള്ള ഒരു ഫ്രൈ, ടൊമാറ്റോ പനീർ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്.
എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആഷ്ലി സാംസണെ പോലെ നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾ ടേസ്റ്റ് ടൈമിൽ ഉൾപ്പെടുത്തുന്നതാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യുമ്പോൾ ബോറടിക്കാത്ത ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഭക്ഷണം തേടിയുള്ള യാത്ര തന്നെയാണ്. ഇന്നത്തെ രുചി യാത്രയിലെ രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. നേരത്തെ നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകൂട്ടാൻ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് പരിചയപ്പെടാം. ഈ റെസിപ്പി നമുക്ക് എഴുതി അയച്ചു തന്നിരിക്കുന്നത് വരാപ്പുഴയിൽ നിന്നും ആഷ്ലി സാംസൺ ആണ്. ആഷ്ലി സാംസണ് ടേസ്റ്റ് ടൈമിൻ്റെ വക ഒരു വലിയ കയ്യടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിഷ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ടൊമാറ്റോയും പനീറും ചേർത്തിട്ടുള്ള ഒരു ഫ്രൈ, ടൊമാറ്റോ പനീർ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാവും, എന്നാൽ അതിൽ നിന്ന് കുട്ടി കുട്ടി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ പനീർ ഫ്രൈക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അമൂലിൻ്റെ പനീറാണ്. ഒരു 100 ഗ്രാം പനീർ മതിയാവും. അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ വേണം. അധികം പഴുക്കാത്തതും അധികം പഴുത്തതുമായ രണ്ട് ടൈപ്പിലുള്ള ടൊമാറ്റോ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള ഒരെണ്ണം നീളത്തിലരിഞ്ഞത്, ഒരല്പം ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇത്തിരി കായപ്പൊടി, ഉപ്പ്, കറിവേപ്പില, മുളകുപൊടി, മല്ലിപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ സ്വാദിഷ്ടമായ ഡിഷിന് വേണ്ടത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ അമുൽ ബട്ടറാണ്. അമുൽ ബട്ടറും ഒരല്പം എണ്ണയും ചേർത്താണ് നമ്മൾ ഈ പനീർ ടൊമാറ്റോ ഫ്രൈ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ദാ ഞാൻ പാൻ ചൂടാക്കാൻ പോവാണ്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അമുൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അമുൽ ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം. ഈ ബട്ടറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അമുൽ പനീർ ചേർക്കാൻ പോവാണ്. നമുക്ക് ഈ പനീർ ഒന്ന് മൊരിച്ചെടുക്കണം. പനീർ ഒരുവിധം കുക്കായിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ബട്ടറിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, ഏലക്ക ഇവയെല്ലാം ചേർക്കാം. ഒരിത്തിരി പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതേപോലെ രസകരവും രുചികരവുമായ ഡിഷസ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ടേസ്റ്റ് ടൈമിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങളത് പ്രിപ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം ടേസ്റ്റ് ടൈമിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതാണ്. പട്ടയും ഗ്രാമ്പു ഏലക്കയൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. ഇത്തിരി കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് ഇത്തിരി ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലി, ഇനി മുളകുപൊടി ചേർക്കാൻ പോവാണ്. തക്കാളി നമ്മൾ ഏറ്റവും ലാസ്റ്റേ ചേർക്കുകയുള്ളൂ, കാരണം തക്കാളി കുഴഞ്ഞു പോകാൻ പാടില്ല.
കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് കളർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എരിവ് അധികം ഉണ്ടാവില്ല. ഇതിലുള്ള ബട്ടർ മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയുടെ പച്ച മണം കൂടി മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി, എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, പഴുത്തതും അധികം പഴുക്കാത്തതുമായ തക്കാളി, അത് ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരെണ്ണം പഴുത്തതും ഒരെണ്ണം അധികം പഴുക്കാത്തതും. ഇനി ഞാൻ ഇതിലേക്ക് കായപ്പൊടി, ഒരുപാട് വേണ്ട, ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഡിഷസിനൊന്നും കായപ്പൊടിയൊന്നും ചേർക്കാറില്ല. ഈ കായപ്പൊടിയുടെ ചെറിയൊരു മണമൊക്കെയാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇനി ഉപ്പ് ചേർക്കാം. നമുക്കിനി ഈ ടൊമാറ്റോ ഫ്രൈയിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ടൊമാറ്റോ പനീർ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ടൊമാറ്റോ ഒരിക്കലും വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ പനീർ ഫ്രൈ ദാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ടൊമാറ്റോ പനീർ ഫ്രൈ തയ്യാറാക്കേണ്ട വിധം, ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അമുൽ ബട്ടർ ചേർക്കാം. അമുൽ ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആവുമ്പോൾ അതിലേക്ക് 100 ഗ്രാം അമുൽ പനീർ ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതേ ബട്ടറിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക തൊണ്ട്, ഒരൽപ്പം പെരിഞ്ചീരകം കൂടി ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റാം. ഇനി ഈ മിശ്രിതത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി കുഴഞ്ഞു പോകരുത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കണം. തിള വന്നു തുടങ്ങുമ്പോൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ രുചികരമായ ടൊമാറ്റോ പനീർ ഫ്രൈ ദാ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് വരാപ്പുഴയിൽ നിന്നും ആഷ്ലി സാംസണാണ്. ആഷ്ലി സാംസണെ പോലെ നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾ ടേസ്റ്റ് ടൈമിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, അമുലിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ടേസ്റ്റ് ടൈമിലേക്ക് അയച്ചു തരിക. അത് ഞങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള പുതുമയുള്ള ഡിഷസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക. ടേസ്റ്റ് ടൈമിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ചാലക്കുടിയിൽ നിന്ന് ജ്യോതി ചേച്ചിയാണ് കത്തയച്ചിരിക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. കുടമ്പുളി കൂട്ടാൻ ചേരുവകൾ: പഴുത്ത കുടമ്പുളി 2 എണ്ണം, പച്ചമുളക് 5 എണ്ണം, തേങ്ങാക്കൊത്ത് 1 കപ്പ്, തേങ്ങ 1 മുറി, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 3 തണ്ട്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: പഴുത്ത കുടമ്പുളി കുരുകളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കുക. പച്ചമുളക് കീറിയിടുക. അതിലേക്ക് തേങ്ങാക്കൊത്ത് വലുതായി അരിഞ്ഞത് ഇടുക. പാകത്തിന് ഉപ്പും ചേർക്കുക.
മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിക്കുക. തേങ്ങയും മല്ലിപ്പൊടിയും കൂടി നല്ലതുപോലെ അരച്ചു ചേർക്കുക. തിളയ്ക്കുമ്പോൾ കറിവേപ്പില മുറിച്ചിടുക. വാങ്ങി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുക. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങളെ എഴുതി അയക്കുക. കത്തയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ടേക്സ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 682025. പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതും നമുക്കൊരു നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയുള്ളൂ. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.